ഇരട്ടിയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി രംഗത്ത്. ഉച്ചയോടെ പെയ്ത കനത്ത മഴയിൽ പാലത്തിന്റെ ഒരു വശത്തെ കൽക്കെട്ട് ഇടിഞ്ഞിരുന്നു. ഇരട്ടിയാർ ശാന്തിഗ്രാം പാലത്തിന്റെ ശോച്യാവസ്ഥ ചൂണ്ടിക്കാട്ടി ബി ജെ പി പ്രവർത്തകർ നിരവധി പരാതികൾ നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. ഇതിനിടെയാണ് ശക്തമായി പെയ്ത മഴയിൽ പാലത്തിന്റെ ഒരു വശത്തെ കൽക്കെട്ട് ഇടിഞ്ഞത്. കാലപ്പഴക്കം ചെന്നതുകൊണ്ട് തന്നെ ഇവിടെ പുതിയ പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ഈ പാലം പണിയാൻ കഴിഞ്ഞ 8 വർഷത്തിനുള്ളിൽ പലതവണ 2 കോടി 3 കോടി 5 കോടി എന്ന കോടികൾ മാത്രം അനുവദിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ഫ്ലെക്സ് വെക്കുകയും, എന്നാൽ പാലം പണിയുടെ എസ്റ്റിമേറ്റ് എടുക്കുകയോ ടെൻഡർ ആക്കുകയോ അങ്ങനെ ഒരു നടപടികളിലേക്കും കടക്കാതെ ആണ് പാലം പണിയും. ഈ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ കെട്ടിട ഉദ്ഘാടന സമയത്ത് നമ്മുടെ MLA മണിയാശാൻ MM മണി അവരുകൾ വന്ന് അവിടെ വലിയ വായിൽ പ്രഖ്യാപനമൊക്കെ നടത്തി. പാലം പണിയാൻ 5 കോടി അനുവദിച്ചു. ഉടനെ തന്നെ പാലം പണിയാകും, ടെൻഡർ ഉടനെ തുടങ്ങുന്നതാണ് എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ അടുത്ത ഈ ഓരോ മഴക്കാലം ആകുമ്പോഴും ഈ പാലത്തിന്റെ സൈഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ പലതവണ ഇതിനുവേണ്ടി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഇന്ന് ഇപ്പോൾ ഈ പാലത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ശോച്യാവസ്ഥയിലെത്തി. പാലത്തിലൂടെ ഇനി രാവിലെ ഇവിടെ നിന്നും ഓരോ ജോലികൾക്കും കട്ടപ്പനയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്കോ പോയ ആളുകൾക്ക് തിരികെ വീട്ടിലെത്താൻ കഴിയാത്ത അവസ്ഥ, അല്ലെങ്കിൽ വളരെ ചുറ്റിക്കറങ്ങി പോകേണ്ട അവസ്ഥ ഈ പാലം ഇപ്പോൾ സംജാതമാക്കിയിരിക്കുകയാണ്. എത്രയും വേഗം പുതിയ പാലം നിർമ്മിക്കാനുള്ള നടപടി സ്വീകരിക്കാത്ത പക്ഷം ശക്തമായ സമര പരിപാടികളുമായി രംഗത്ത് വരുമെന്ന് BJP നേതാക്കൾ പറഞ്ഞു. ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇത് ഈ ഒരു അപകടം വരുത്തുന്നത് വരെ, അല്ലെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ വരുന്നവടം വരെ കണ്ണടച്ച് ഈ അധികാരികൾ ഈ റോഡിന് പല പ്രാവശ്യം ഈ റോഡ് പുതിയ പാലം അനുവദിച്ചെന്നും പരാതികൾ കൊടുക്കുമ്പോൾ തിരിച്ച് മറുപടി തരുന്നതാൽ അവർ തന്നിരുന്നത് ഈ റോഡ് പാലം ഇന്ന ഉത്തര ദിവസമാകും പണിയുമെന്നും എല്ലാം പറയുകയും പണിതു എന്ന് രാത്രി 10 മണിയും 11 മണിയും കഴിയുമ്പോൾ ഈ റോഡിൻ്റെ സൈഡ് കൊണ്ടുവന്ന് ടാറിട്ട് ഇവിടെ വന്നിരുന്ന ഓട്ടകൾ അടച്ച് ടാറ് കലക്കി ഒഴിച്ചിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു നിലവിലുണ്ടായിരുന്നത്. ഇതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധമായിട്ട് PWD ഓഫീസിലോട്ട് പ്രതിഷേധമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. കൽക്കെട്ടിടിഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങൾ ഒഴികെ ഒരു വാഹനവും ഇതുവഴി കടന്നുപോകാത്ത സാഹചര്യമാണുള്ളത്. പൈനാവ് ബ്രിഡ്ജ് സെക്ഷൻ AE സൂസൻ സാറാ സാമൂരിന്റെയും പൊതുമരാമത്ത് AEയുടെയും നേതൃത്വത്തിൽ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. കൽക്കെട്ട് ഇടിഞ്ഞതോടെ വിദ്യാർത്ഥികളടക്കമുള്ളവർ 7 കിലോമീറ്ററോളം ചുറ്റി സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ. നിങ്ങൾക്കൊരു പരസ്യം ആവശ്യമുണ്ടോ? ഞങ്ങൾ സഹായിക്കാം. അതും ഹൈറേഞ്ചിലെ ഏറ്റവും പ്രചാരത്തിലുള്ള HCN ചാനലിലൂടെയും സമൂഹ മാധ്യമത്തിലൂടെയും. പരസ്യം ഏതുമാകട്ടെ, കുറഞ്ഞ ചെലവിൽ കൂടുതൽ ആളുകളിൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 8330800447 അല്ലെങ്കിൽ 8330004821.